എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ Amcsfnck Bsc Nursing കോഴ്സുകളിലേക്കുള്ള ഫിഫ്ത്ത് അലോട്ട്മെൻ്റ് പ്രകാരം അലോട്ട്മെൻ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അതായത് September 19 വൈകുന്നേരം 3 മണിക്ക് അവസാനിക്കും. നാളെ വൈകുന്നേരം 3 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഫിഫ്ത്ത് അലോട്ട്മെൻ്റ് പ്രകാരം അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുക. ആദ്യമായിട്ട് അലോട്ട്മെൻ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻ്റ് ലഭിച്ച കോളേജിൽ നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള കോളേജിൽ നിന്ന് നൽകിയിട്ടുള്ള എല്ലാവിധ റിസീപ്റ്റുകളുടെയും ഓരോ ഫോട്ടോസ്റ്റാറ്റ് വീതം കൊടുത്തുകൊണ്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഒറിജിനൽ അല്ല, ഫോട്ടോസ്റ്റാറ്റ് മാത്രമേ പുതുതായിട്ട് അലോട്ട്മെൻ്റ് ലഭിച്ച കോളേജിൽ നൽകേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കോളേജിൽ കൊടുത്ത് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുക. നിങ്ങൾ നൽകിയിട്ടുള്ള ഫീസും അതുപോലെ തന്നെ ഡോക്യുമെൻസൊക്കെ Amcsfnck ഈ ഒരു കോളേജ് പ്രിൻസിപ്പൽമാർ പുതിയ ആ ഒരു കോളേജിലേക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. ഇനി സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ അറിയിക്കുന്നതാണ്. നിലവിൽ ഈ ഒരു ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ് ശേഷം സ്പോട്ട് അഡ്മിഷനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അത് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ അപേക്ഷാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. ചിലപ്പോൾ 6th അലോട്ട്മെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഏതാണ് വരുന്നത് അതനുസരിച്ച് വിദ്യാർത്ഥികളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 3 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ പേയ്മെൻ്റ് എന്ന് പറയുന്നത് 25 രൂപയാണ്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ 25 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടിച്ച് നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് അല്ലെങ്കിൽ നോ എന്നിങ്ങനെ 2 ഓപ്ഷൻ കാണാം. യെസ് എൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാനും. ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റു ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് റിമൂവ് ചെയ്ത് കൊടുക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ നോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഓപ്ഷനും അടുത്ത അലോട്ട്മെൻറ്റിലേക്ക്, അതായത് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ മുഴുവനായിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടും. അതിനുശേഷം കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്കൊരു ഇമെയിൽ വരുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ ആ ഒരു, അതായത് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക മാത്രമാണ് പിന്നീട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ, അതായത് ജോയിൻറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ജോയിൻറ്റ് കാറ്റഗറി, ജോയിൻറ്റ് എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ, ഇതല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ജോയിൻറ്റ് കാറ്റഗറി എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ എന്നിങ്ങനെയൊക്കെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അതേസമയം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത്. അതായത് ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നതാണ് ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതായത് അങ്ങനെ നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണിക്കുന്ന വിദ്യാർത്ഥികൾ 25 രൂപ ഓൾറെഡി അടച്ചതുകൊണ്ട് വീണ്ടും അടയ്ക്കേണ്ടതില്ല. എന്നാൽ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ ഒരു പറയുന്ന കാര്യം ചെയ്യണം. അതായത് നിങ്ങൾക്ക് യെസ് ഓർ നോ ഓപ്ഷൻ ഉണ്ടാകും. യെസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്ത് ഏതെങ്കിലും സ്പെസിഫിക് ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനോ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. നോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. അതിനുശേഷം കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ, അതായത് ആ ഒരു ഓപ്ഷൻസ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ വരുന്നതാണ്. ഈ ഒരു എഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു മെയിലാണ് വരിക. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു മെയിലിൽ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ടല്ലേ വന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും അതുപോലെ തന്നെ ബാലൻസ് ഫീസും സഹിതം വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് വരുന്ന ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിൽ അവസരം ലഭിക്കുന്നതും അല്ല. വിദ്യാർത്ഥികൾ കോളേജിൽ അടക്കേണ്ടത് 89,325 രൂപയും അതുപോലെ തന്നെ യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ ഫീസ് ഇതുപോലുള്ള എക്സ്ട്രാ ഫീസുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഫീസുകളുമാണ്. അപ്പോൾ ഇത്രമാത്രമാണ് വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 19-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ നേരത്തെ പ്രവേശനം നേടിയിട്ടുള്ള കോളേജിൽ നിന്ന് കോളേജിൽ സർട്ടിഫിക്കറ്റും ഫീസും അടച്ചതിനായിട്ട് നിങ്ങൾക്കൊരു റിസീപ്റ്റ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ലഭിച്ച റിസീപ്റ്റുകളുടെ കോപ്പി, അതായത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ആ ഒരു ഫോട്ടോസ്റ്റാറ്റ് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നൽകിയാൽ മതിയാകും. നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുള്ള ഫീസും അതുപോലെ സർട്ടിഫിക്കറ്റ്സും Amcsfnck ഓഫീസുകൾ വഴി ഈ ഒരു, അതായത് Amcsfnck
അത് കൈമാറുന്നതായിരിക്കും, പുതുതായിട്ട് അലോട്ട്മെൻറ്റ് വെച്ച കോളേജിലേക്ക് കൈമാറുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിലോ മറ്റോ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ ലഭിച്ച ആ ഒരു സീറ്റ്, അതായത് നിങ്ങൾക്ക് ടി സി വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നില്ല, നേടിയിട്ടുള്ള അഡ്മിഷൻ ക്യാൻസൽ ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ അതായത് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. 1000 രൂപ നിങ്ങളുടെ ആ ഒരു അതായത് അഡ്മിഷൻ ഫീസായിട്ട് കണക്കാക്കി, അതായത് പ്രവേശൻ ഫീസായിട്ട് കഴിച്ച് ബാക്കി പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പിന്നീട് വിദ്യാർത്ഥികൾ ഈ ഒരു ഓൺലൈനായിട്ട് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പിന്നീട് പരിഗണിക്കപ്പെടുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കോളേജിൽ ചെന്ന് നിങ്ങളുടെ ആ ഒരു പ്രവേശനം റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് സ്ഥിരീകരിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ വഴി തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകൾ ഈ ഒരു എൽ ബി എസിൻ്റെ അപ്പോൾ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകൾ എൽ ബി എസിൻ്റെ അലോട്ട്മെൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇനി അടുത്ത അലോട്ട്മെൻറ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും പിന്നീട് ഈ ഒരു AMCSFNCK പിന്നീട് ഇനി വരുന്ന അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുക. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പിന്നീട് ഈ ഒരു AMCSFNCK വെബ്സൈറ്റ് വഴി അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിലവിൽ ചെയ്യേണ്ടത് ഈ ഒരു 5th അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 3 മണിക്കുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതും അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.